വെൽക്കം ടു ദേ രുചി. ഇന്ന് ദേ സ്പെഷ്യൽ ആയിട്ട് ഒരാളാണ് ഇവിടെ വരുന്നത്. നമ്മൾ ഈ ബാങ്കിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ചില ഉദ്യോഗസ്ഥരൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് അല്ലേ. നമ്മളെ അവിടെ ഇങ്ങനെ വിറപ്പിക്കുന്ന കൂട്ടത്തിൽ ഒരാളെ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ദേ രുചിയിൽ വെച്ചിട്ടൊന്ന് വിറപ്പിക്കുക എന്നാണ് എൻ്റെ പ്ലാന്. അല്ല, സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും കുക്കിങ്ങിൽ കിടുവാണ് ഇത്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കുക്കിംഗ് ടാലൻ്റ് ഇതാ ഇവിടെ ഇന്ന് പുറത്തെടുക്കണം. ഞാൻ വിളിക്കട്ടെ അപ്പോൾ ഇന്നത്തെ ഗസ്റ്റിനെ. പേര് ജയലക്ഷ്മി എന്നാണ് കേട്ടോ. ജയലക്ഷ്മി, ഹലോ. ഹൈ, വെൽക്കം ടു ദേ രുചി. താങ്ക് യു. ഞാൻ പറയായിരുന്നു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ജയലക്ഷ്മി പറയൂ, എന്താണ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് സംഭവം എന്നൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളൂ. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ന്യൂ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് വെൽത്ത് മാനേജ്മെന്റ് എന്നാണ്. നമ്മളുടെ ടോപ്പ് കസ്റ്റമേഴ്സിന് പ്രിവിലേജ് സർവീസസ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കേ ഓക്കേ. സോ ഐ ആം എ റിലേഷൻഷിപ്പ് മാനേജർ ദേർ. വലിയ ഒരു ആളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേരൊക്കെ വന്ന് സംസാരിക്കുന്ന കസ്റ്റമേഴ്സിന്റെ ഒരു ഡീലിംഗ്സ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലേ. അതെ. ഓക്കെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കുക്കിംഗ് ഒരു പാഷനായിട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. സോ ഇന്ന് എന്താണ് നമ്മുടെ ദേരുചി പ്രേക്ഷകർക്ക് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാൻ പോണെ? ഇന്ന് നമ്മൾ രണ്ട് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. റോസ്റ്റഡ് പംപ്കിൻ സൂപ്പ്, പിന്നെ സ്റ്റിർ ഫ്രൈഡ് മഷ്റൂം വിത്ത് വെജീസ്. അപ്പൊ രണ്ടും വെജിറ്റേറിയൻ ഡിഷസ് ആണ്. അതെ. അപ്പോൾ റോസ്റ്റഡ് പംപ്കിൻ സൂപ്പ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ അതെനിക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് ജയലക്ഷ്മിയാണ്. നമുക്ക് പോയാലോ കിച്ചണിലേക്ക്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഐറ്റം റോസ്റ്റഡ് പംപ്കിൻ സൂപ്പ് ആണ്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടേ ഇതിന്? ഒലീവ് ഓയിൽ, മിക്സഡ് ഹെർബ്സ്, വെജിറ്റബിൾ സ്റ്റോക്ക്, സോൾട്ട്, ഗാർലിക്, ക്രഷ് പെപ്പർ, ഒനിയൻ, സവാള പൊടിയായിട്ട് അരിഞ്ഞത്, ബട്ടർ ആൻഡ് ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത്. ഓക്കെ. ആൻഡ് ഇത് ഹെർബാണ്, റോസ്മേരി. റോസ്മേരി. ഓക്കെ. അത് അങ്ങനെ മുഴുവനായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള റോസ്മേരി ലീവ്സ് തന്നെ എടുത്തിട്ടുണ്ട്. പംപ്കിൻ വേണം. പംപ്കിൻ തോലോട് കൂടിയിട്ടാണല്ലോ പംപ്കിൻ ഇരിക്കണേ. പംപ്കിൻ നമ്മൾ ആദ്യമേ അവനിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിന്റെ ഫ്ലഷ് എടുത്തിട്ട്. ഓ, അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫൈൻ ഫൈൻ. പിന്നെ പട്ടയുടെ ലീവ്സ് അല്ലേ. അതെ. അപ്പൊ എന്താ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്? എന്താ നമ്മൾ ഈ പംപ്കിൻ എടുത്തിട്ട് ഗാർണിഷ് ചെയ്തിട്ട് വിൽ പുട്ട് ഇറ്റ് ഇൻ ഓവൻ. ഓക്കെ. എന്നിട്ട് അതൊന്ന് കുക്ക് ആയതിനു ശേഷം അതിന്റെ തോല് മാറ്റിയിട്ട് നമ്മൾ അതിന്റെ ഫ്ലഷ് ഒന്ന് സ്മാഷ് ചെയ്ത് എടുക്കും. ഓക്കെ, ചെയ്യാം അല്ലേ. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഒലീവ് ഓയില്, ഒരു 3 ടീസ്പൂൺസ് ഓഫ് ഒലീവ് ഓയില് നന്നായി ചുറ്റുമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു അല്ലേ. കുറച്ച് ഹെർബ്സ്. ഹെർബ്സിൽ വരുന്നത് തൈം, ഒറിഗാനോ ആണ്, പിന്നെ റോസ്മേരി. ഓക്കെ. കുറച്ച് ഉപ്പ്, ഗാർലിക്, ഇതെല്ലാം ബേൺ ചെയ്ത് ചെയ്യാൻ ആ ഒരു അരോമ വരാൻ വേണ്ടിയാണ്. കുറച്ച് ക്രഷ് പെപ്പർ, റോസ്മേരി. ഇത് ഇനി നമുക്ക് അവനിൽ വെച്ചിട്ട് ഒന്ന് ഹീറ്റ് ചെയ്യാം. ഓക്കെ. എത്ര നേരം നമ്മൾ വെക്കണ്ടേ? 20 മിനിറ്റ്സ്. ഓക്കെ. നമ്മൾ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചേ? 180 ഡിഗ്രി. 180 പ്രീ ഹീറ്റ് ചെയ്തിട്ടില്ല അവനിലെ. അതെ. ഓക്കെ. 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത അവനില. ഓക്കെ. അപ്പൊ ആ നേരം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇവിടെ? നമുക്ക് കുറച്ച് വെള്ളം ബോയിൽ ചെയ്യണം വിത്ത് ഈ ബേ ലീഫ് വെച്ചിട്ട്. ഓക്കെ, ശരി. ഇത്ര വെള്ളം മതി അല്ലേ? ഇതിലേക്ക് നമ്മൾ പിന്നെ ബേ ലീഫ് ഇട്ടിട്ട് അതൊന്ന് ബോയിൽ ചെയ്യണം. കുറച്ച് ഇതും അഗെയിൻ ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ. അപ്പൊ എന്താണെങ്കിലും വെള്ളത്തിലൊന്ന് തിളച്ച് ആ ബേ ലീഫിന്റെ ഒരു മണവും കാര്യങ്ങളൊക്കെ ആ വെള്ളത്തിലെത്തട്ടെ. ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പൊ അത്യാവശ്യം നന്നായിട്ടൊന്ന് ബോയിലായി അല്ലേ. ആ ഒരു ഫ്ലേവർ ഒക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. ഓഫ് ചെയ്താലോ? ഓഫ് ചെയ്യാം. നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യണേ? ഇനി നമ്മൾ ഈ ഒനിയനും ക്യാരറ്റൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ. ഇത് ഒലിവ് ഓയിൽ തന്നെ അല്ലേ ചെയ്യണേ? കുറച്ച് ഒലിവ് ഓയിലും കുറച്ച് ബട്ടറും. ബട്ടറും. ഓക്കെ. ചൂടായി വരുമ്പോഴത്തേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അല്ലേ. കുറച്ച് ബട്ടർ. അപ്പോൾ
നമുക്ക് ഇന്നിട്ടാലോ സവാള. കുറച്ച് ക്രഷ് പേപ്പർ, ക്രഷ് പേപ്പർ, ക്യാരറ്റ്. ഇതിപ്പോ എത്ര ഉണ്ടായിരിക്കും? ഇത് ഒരു ഹാഫ് ദ ക്യാരറ്റ് ആണ്, ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത്. നമ്മുടെ ക്യാരറ്റും സവാളയൊക്കെ നന്നായിട്ട് ഒന്ന് വഴന്നു വന്നു അല്ലേ. ഇനി എന്താ നമ്മൾ ചെയ്യണേ? നമുക്ക് മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് റോസ്റ്റഡ് പംകിൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ഹേർബ്സിൻ്റെ ഒക്കെ ഒരു മണം കിട്ടുന്നുണ്ട്. ഗാർലിക്ക് നന്നായിട്ട് കുക്കായതിൻ്റെ, റോസ്റ്റ് ആയതിൻ്റെ മണം കിട്ടുന്നുണ്ട്. ആൻഡ് എങ്ങനെ പോയേ പംകിന, അങ്ങനെയല്ലേ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണേ? ഇതിലേക്ക് നമ്മൾ ഇത് സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് ക്യാരറ്റിലും ഒനിയനിലേക്കും നമുക്ക് ആഡ് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം, സ്മാഷ് ചെയ്യാം. ഓക്കെ, ഓൾമോസ്റ്റ് പംകിൻ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ബേൺ ഗാർലിക്ക് ഉണ്ട്, അതിൻ്റെ തൊടി കളഞ്ഞിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ശരിക്കും ഉള്ളിൽ നന്നായിട്ട് ബേൺ ആയിട്ടുണ്ട്. ആയി, ഇനിയിപ്പോൾ നമുക്ക് സ്റ്റവ് കത്തിക്കാം അല്ലേ. ഇതൊന്ന് നമുക്ക് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി ഗാർലിക്കും ഗ്രേറ്റ് ചെയ്തിട്ട് ഗാർലിക് ഇട്ട് കൊടുക്കണം അല്ലേ. രണ്ട് ഗാർലിക് അല്ലേ, കുറച്ചുകൂടി ബട്ടർ, ബട്ടർ ആഡ് ചെയ്തു. നമ്മളിതിൽ സോൾട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് സോൾട്ട്. ചൂടാക്കിയ വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ബേ ലീഫ് ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ആ ബേ ലീഫിന്റെ ഫുൾ അരോമ ഇതിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്ത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലേ. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഹെർബ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ടല്ലേ. അതെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾ സ്റ്റോക്ക്, ഞാനിത് എടുത്തേക്കുന്ന വെജ് ക്യൂബ് സൂപ്പ് ക്യൂബാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരെണ്ണം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല തിക്കായി. ഇപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ബാലൻസ് ഇരിക്കുന്ന ബോയിൽഡ് വാട്ടർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ബേ ലീഫ് നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള വാട്ടർ അല്ലേ. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഈ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അധികം പ്രോസസ്സ് ഇല്ല. പിന്നെ ഇതൊന്ന് തിളച്ച് വരേണ്ട സമയം, കുറച്ചുകൂടി ചീസും ബട്ടറും ആഡ് ചെയ്യാം, പിന്നെ സീസണിങ്സും ചെയ്യാം. ഓക്കെ, നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് കുറച്ച് നേരത്തേക്ക് അടച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് കുറേ നേരം കുക്ക് ചെയ്യണോ? കുറച്ച് നേരം മതി, ഒരു അഞ്ച് മിനിറ്റ്. അഞ്ച് മിനിറ്റ് ഇത്, അതിനുശേഷം നമുക്ക് സീസണിങ്സും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് സമയത്തിൻ്റെ ഒരു വെയിറ്റിംഗ് കൂടി ഉണ്ട്, കുക്കായി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് ആയി, നമുക്ക് തുറന്ന് നോക്കാം. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. ഇത് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ശരി, ഇതിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ കുറച്ച് മിൽക്കോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ ഡിഷിൻ്റെ പേര് റോസ്റ്റഡ് പംകിൻ സൂപ്പ് ആണ്. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ സംഭവം റെഡി ആയിരിക്കും. ഇപ്പം ഏകദേശം ഒന്ന് കൂളായില്ലേ, നമുക്കൊന്ന് അരച്ചെടുത്താൽ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ സൂപ്പ്. ഇത് ശരിക്കും നല്ല ആ ഒരു ക്രീമി ടെക്സ്ചറോട് കൂടിയിട്ടുള്ള ആ രീതിക്ക് കഴിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതെ, ഞാൻ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം കേട്ടോ. അരച്ചെടുത്തു, നന്നായി പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണം? ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ സൂപ്പ് റെഡിയായി. ഇനിയിപ്പോൾ നമുക്കൊന്ന്
ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അല്ലേ. ഓൾറെഡി നന്നായിട്ട് കുക്ക്ഡ് ആണ്. പിന്നെ നമ്മൾ സൂപ്പ് കുടിക്കുന്ന എപ്പോഴും കുറച്ച് ചൂടായിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമ്മളൊന്ന് അരച്ചെടുത്തേ. സോ ഒന്നുകൂടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ റോസ്റ്റഡ് പംകിൻ സൂപ്പ് റെഡിയായി. റോസ്റ്റഡ് പംകിൻ സൂപ്പ്. ആദ്യം ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മത്തങ്ങ വെച്ച ശേഷം അതിലേക്ക് ഒലിവ് ഓയിൽ, മിക്സഡ് ഹെർബ്സ്, ഉപ്പ്, വെളുത്തുള്ളി, ചതച്ച കുരുമുളക് പൊടി, റോസ്മേരി ഇത്രയും ചേർക്കുക. ഇനി ഇത് 180°C പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ച് 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ റോസ്റ്റഡ് പംകിൻ നമുക്ക് കിട്ടും. ഇനി ഒരു പാനിലേക്ക് ഒലിവ് ഓയിലും ബട്ടറും ഒഴിച്ച് ഒന്ന് ചൂടാക്കുക. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ സവാള, ചതച്ച കുരുമുളക്, ക്യാരറ്റ് ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. വഴന്ന ഈ കൂട്ടിലേക്ക് സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുള്ള റോസ്റ്റായ മത്തങ്ങയും റോസ്റ്റ് ചെയ്ത വെളുത്തുള്ളിയും ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിക്കുക. ഇതിലേക്ക് വീണ്ടും കുറച്ച് ഗ്രേറ്റഡ് വെളുത്തുള്ളിയും ബട്ടറും ഉപ്പും ചേർത്ത് ഇളക്കുക. ഇനി ബേലീഫ് ഇട്ട് തിളപ്പിച്ച വെള്ളവും ആവശ്യത്തിന് ലൈറ്റായിട്ട് കുറച്ച് ഹെർബ്സും വെജ് സ്റ്റോക്കിൻ്റെ ക്യൂബ്സും ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഗ്രേറ്റഡ് ചീസ് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. ഇതിലേക്ക് വീണ്ടും ബാക്കി വന്ന ബേലീഫ് ഇട്ട് തിളപ്പിച്ച വെള്ളം കുറച്ചുകൂടി ഒഴിച്ച് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഈ സൂപ്പ് ഒന്ന് ചൂടാറിയ ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം അരിച്ച് ഒന്നുകൂടി ചൂടാക്കിയാൽ ടേസ്റ്റിയായ റോസ്റ്റഡ് പംകിൻ സൂപ്പ് റെഡി. നല്ലൊരു ഒരു ക്രീമി എഫക്റ്റ് നല്ലോണം കിട്ടുന്നുണ്ട്. സോ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. എക്സലന്റ് സൂപ്പ്, വെരി യമ്മി ട്ടോ. ലൈക്ക് നമ്മൾ നാവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പൊക്കോളും. അത്രയും സ്മൂത്താണ്, അത്രയും ക്രീമിയാണ്, തിക്കാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആൻഡ് ഇതിൽ പംകിൻ ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുമില്ല. ബെസ്റ്റ് ഓപ്ഷനാണ് പംകിൻ. തീരെ കഴിക്കാത്ത ആളാണെങ്കിൽ അതിൻ്റെ പക്ഷേ വൈറ്റമിൻസൊക്കെ ശരീരത്തിൽ പോകണം എന്ന് നിർബന്ധം, നമ്മൾ കുറച്ച് ഹെൽത്തൊക്കെ നോക്കുകയാണെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഒരു ഡിഷാണ്. സോ നല്ല ഫ്ലേവറുള്ള, നല്ല ടേസ്റ്റുള്ള, നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സൂപ്പായിരുന്നു റോസ്റ്റഡ് പംകിൻ സൂപ്പ്. അപ്പോൾ പൊളിച്ചു കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ ദേ രുചിയിൽ വരുന്നതെങ്കിലും ഫസ്റ്റ് വിഭവം തന്നെ ഒരു നല്ല വെറൈറ്റി ഉണ്ട് ആൻഡ് നല്ല ടേസ്റ്റിയാണ്. സോ അടിപൊളി, തകർത്തു. കൺഗ്രാറ്റ്സ്, സോ ഹാപ്പി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ട സമയമാണ്. ജയലക്ഷ്മിനെ വിടാൻ ഉദ്ദേശമില്ല. ഒരു ഡിഷ് കൂടി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ഒരു ബ്രേക്ക് പറയാം. ഓക്കെ, ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ദേ രുചി. നമ്മളിത് അടുത്ത ഡിഷിലേക്ക് കടക്കാൻ പോവാണ്. ഉണ്ടാക്കി തരുന്നത് നമ്മുടെ ജയലക്ഷ്മിയാണ്. അപ്പോൾ എന്താ അടുത്ത ഡിഷിൻ്റെ പേര്? അടുത്ത ഡിഷിൻ്റെ പേര് സ്റ്റിർ ഫ്രൈഡ് മഷ്റൂം വിത്ത് വെജീസ്. സ്റ്റിർ ഫ്രൈഡ് മഷ്റൂം വിത്ത് വെജീസ് ആണ്. സോ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള, അതായത് വെജീസ് ഒക്കെ ഉള്ളിൽ ചെല്ലാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിഷാണ് അല്ലേ? അതെ. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്? സവാള, ബട്ടൺ മഷ്റൂം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തേക്കുന്നതാണ്, ക്യാരറ്റ് ഒരു ഹാഫ് ക്യാരറ്റ് മൂൺ കട്ട് രീതിയിൽ ക്യാപ്സിക്കം, ഇത് കളറ് ബിക്കോസ് നമുക്ക് മാക്സിമം കളറ് ഇൻക്ലൂഡ് ചെയ്താൽ ഹെൽത്തി ആകും. സോ യെല്ലോ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, ഇത് റെഡ് ക്യാബേജ്, കുറച്ച് സിലാൻഡ്രോ, ഇത് സോയ സോസ്, സോൾട്ട്, കുറച്ച് പഞ്ചസാര, ജിഞ്ചർ ഗാർലിക്, ചില്ലി പൗഡർ, ചില്ലി, ഗ്രീൻ ചില്ലി. നമ്മൾ കുക്ക് ചെയ്യുന്നത് ഒലിവ് ഓയിൽ. ഓക്കെ, നമ്മളിപ്പോൾ എത്ര എടുത്തിട്ടുണ്ട് ബട്ടൺ മഷ്റൂം? എത്ര എടുത്തിട്ടുണ്ട് ഇവിടെ? നമ്മളൊരു വൺ പാക്ക് എടുത്ത് നന്നായി ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. സവാളയോ? സവാള ഒരു രണ്ട് സവാള. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം എന്താ നമ്മൾ ചെയ്യണേ? ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് കട്ടിങ്സ് എല്ലാം ഓരോ യുണീക്ക് ഷേപ്പിലായിരിക്കണം. ഓക്കെ, കാണുമ്പോൾ ഒരു യൂണിറ്റി ഫീൽ ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങിയാലോ. പാൻ വെച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ജിഞ്ചർ ഗാർലിക് സോട്ട് ചെയ്യും അല്ലേ? ചൂടായി, ഒലിവ് ഓയിൽ ഒഴിക്കാം. ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ നമുക്ക് യൂസ് ചെയ്യാം. ആണോ? നമ്മളിപ്പോൾ ഒരു 2 ടീസ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചു. ഒലിവ് ഓയിൽ ചൂടായി, ഇനിയിപ്പോൾ കുറച്ച് ജിഞ്ചർ, ഗാർലിക്. ഓക്കെ,
പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് കടിക്കണം ആ ഒരു പരുവത്തിലാണ്. ഇതിലേക്ക് സവാള, ഇതിലേക്ക് ക്യാരറ്റ്, ഇതിലേക്ക് മഷ്റൂം ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ക്യാരറ്റ് ഇട്ടു, മഷ്റൂം ഇട്ടു അല്ലേ, ഗ്രീൻ ചില്ലി. ഇപ്പോൾ ഗ്രീൻ ചില്ലി, റെഡ് ക്യാബേജ്. ഓക്കെ, ഭയങ്കര കളർഫുള്ളാണ് നമ്മുടെ ഡിഷ്. യെല്ലോ ക്യാപ്സിക്കം, കുറച്ച് സോൾട്ട്. ഇതിലേക്ക് സോയ സോസ് ആഡ് ചെയ്യും. അപ്പോൾ സോയ സോസിൽ ഓൾറെഡി സോൾട്ട് ഉണ്ടാവും, കുറച്ചിട്ടാണ്. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്, ഹൈ ഫ്ലെയിം കൊടുത്തിട്ടില്ല. ബിക്കോസ് ആ ഒരു വെജിറ്റബിൾസിൻ്റെ ഒക്കെ ആ ഒരു റോ ടേസ്റ്റ് മാറണമെന്നേ ഉള്ളൂ. കളർ പോകാൻ പാടില്ല, കളർ പോകാൻ പാടില്ല. റെഡ് ക്യാപ്സിക്കം ആഡ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് സോയ സോസ് ആഡ് ചെയ്യാം. ഓക്കെ, വെജീസ് കൂടുതലുള്ളതുകൊണ്ട് ഒരു 3 teaspoons സോയ സോസ് നമ്മൾ ആഡ് ചെയ്തു. കുറച്ച് ചില്ലി പൗഡർ, ആയോ നമ്മളുടെ ഓൾമോസ്റ്റ് കുക്ക്ഡ് ആയി. ഇനി നമുക്കൊന്ന് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് സിമ്മർ ചെയ്യാം. സോ നമ്മൾ അടച്ചു വെച്ചു, ഇനി ഒന്ന് കുറച്ച് നേരം സിമ്മിൽ കിടന്നിട്ടൊന്ന് കുക്ക് ആവണം, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തു, തുറന്നു നോക്കിയാലോ. മഷ്റൂം ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അടച്ചു വെച്ചത്. ഓക്കെ, ഇനി എന്താണ്, ഹോട്ടലിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം. നമ്മൾ സോയുടെ ഒരു ടാങ്കി ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കുറച്ച് ക്രഷ് പേപ്പറും കൂടെ ആഡ് ചെയ്യാം. ഒന്ന് ജസ്റ്റ് തീ കൂട്ടി വെച്ചിട്ട് ഹൈ ഹീറ്റിൽ ഒന്ന് ടോസ് ചെയ്യാം. പോവാ, ശരി. ഓക്കെ, ഇതിലേക്ക് കുറച്ച് മല്ലിയില. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു വെജി പ്രിപ്പറേഷൻ ആണ്, ഇത് ചൈനീസ് കുക്കിംഗ് ആണ്. അപ്പം ചൈനീസ് കുക്കിങ്ങിനകത്ത് എല്ലാം വരുന്നത് സ്റ്റിർ ഫ്രൈസ് ആണ് മോസ്റ്റ്ലി. അപ്പം ഇത് ഷ്രിമ്പ് ആണെങ്കിലും ഈവൻ സ്ക്വിഡ് ആണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനെ ഓഫ് ചെയ്യാം. കുറച്ച് സ്റ്റിർ ഫ്രൈഡ് മഷ്റൂം വിത്ത് വെജിറ്റബിൾസ്. ആദ്യം പാനിലേക്ക് ഒലിവ് ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ക്യാരറ്റ്, മഷ്റൂം, പച്ചമുളക്, കുറച്ച് വയലറ്റ് ക്യാബേജ്, ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം സോയ സോസും കുറച്ച് മുളക് പൊടിയും ചേർത്ത് യോജിപ്പിക്കുക. എന്നിട്ട് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യുക. വെന്ത ശേഷം കുറച്ച് പഞ്ചസാരയും കുറച്ച് കുരുമുളക് പൊടിയും മല്ലിയിലയും ചേർത്ത് യോജിപ്പിച്ചാൽ സ്റ്റിർ ഫ്രൈഡ് മഷ്റൂം വിത്ത് വെജിറ്റബിൾസ് റെഡി. സോ ഒരു ഹെൽത്തി വേയിലുള്ള കുക്കിംഗ് ആയിരുന്നു നമ്മൾ കണ്ടത്, സ്റ്റിർ ഫ്രൈഡ് മഷ്റൂം വിത്ത് വെജീസ് ആണ്. ഒരു സ്റ്റിർ ഫ്രൈഡ് എന്നുള്ള എഫക്റ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. പാൻ നമുക്കിതിൽ ഒരുപാട് ഫ്ലേവേഴ്സിനെ പറ്റി പറയാനോ അങ്ങനെ കുറേയൊന്നുമില്ല. കാരണം നമ്മൾ വളരെ നോർമലായിട്ടുള്ള, നേരത്തെ പറഞ്ഞു മസാലയൊന്നും കുറേ ഇടാത്ത, വളരെ ഹെൽത്തി വേരിയബിൾ കുക്കിംഗ് ആണ്, സിമ്പിൾ കുക്കിംഗ് ആണ്. സോ കൊള്ളാം. അപ്പോൾ ഇനി എന്നാ അപ്പോൾ അടുത്തത് വരിക, ഞാൻ വിളിക്കുന്ന സമയത്ത് വരുമോ? ഷുവറായിട്ടും വരും. ഓക്കെ, അപ്പോൾ ദാ ധീ രുചിയിൽ നല്ല ഈസി ആയിട്ടുള്ള കുറച്ച് ഹെൽത്തി വേരിയുള്ള രണ്ട് ഡിഷുകളാണ് ജയലക്ഷ്മി നമുക്ക് പറഞ്ഞു തന്നത്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഇതുപോലെ വെറൈറ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ആൻഡ് പല വെറൈറ്റി ഓഫ് ഫുഡുകളൊക്കെ ആയിട്ട് ദേരുചിയിൽ വീണ്ടും കാണാം. നമുക്ക് ഒരുമിച്ച് ഒരു ബൈ പറയാം അല്ലേ. ബൈ ബൈ.